സോ വെൽക്കം ബാക്ക് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ വള്ളുവനാടൻസിൻ്റെ ഒരു പുതു പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൗണ്ടും കാര്യങ്ങളൊക്കെ ചെറുതായി ശരിയായി വരുന്നുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഫീലിംഗ് ഗുഡ്. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് AKBD KSRTC ബാക്കിലെ ഏഷ്യറാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഏഷ്യർ ഫാൻസിന് വേണ്ടിയിട്ടാണ്. ഏഷ്യറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഏഷ്യറിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ഞാൻ ഓൾറെഡി നടത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് ചാനൽ നോക്കിയാൽ കാണാൻ സാധിക്കും. പറ്റുമെങ്കിൽ ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. ഏഷ്യർ എന്ന് പറയുമ്പോൾ ലൈലാൻഡിനേക്കാളും ഒന്നും കൂടി പവർ കൂടിയ വണ്ടിയായിട്ടാണ് എനിക്ക് ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ആ പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഏഷ്യറിന് ഒന്നും കൂടി കൂടുതലാണ്. പിന്നെ അതുപോലെ ഏഷ്യറിൻ്റെ ഉള്ളിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്പ്രിങ്ങിൽ ആ ഒരു ബൊമ്മ വന്നത് അതൊക്കെ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തതാണ്. അന്ന് നമ്മൾ കളിച്ച ആ ഒരു ഏഷ്യറിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ള ഏഷ്യറാണെന്ന് നമ്മുടെ കയ്യിൽ കിടക്കുന്നത്. അമ്മേ, ഏഷ്യർ ഒടുക്കത്തെ പവറായി പോയി. പവർ വണ്ടി കുട്ടിങ്ങിയ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്തായാലും ക്രെയിൻ എടുക്കേണ്ടി വരും. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ദെൻ നല്ല പവർ, അതായത് നല്ല പവർ കൂടിയിട്ടുണ്ട്. അതിനനുസരിച്ച് കൺട്രോളും കാര്യങ്ങളുമുണ്ട്. പിന്നെ ഡോർ എയർ ഡോറാണ് വന്നിട്ടുള്ളത്. 3 ആനിമേഷൻ കീസാണ്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി ലൈൻ അപേക്ഷിച്ച് ഇതിക്ക് പിന്നോട്ടായിരുന്ന ഒരു സസ്പെൻഷനും അതുപോലെ ബ്രേക്കിങ്ങും മറ്റുള്ളതിനേക്കാളും ഒന്നും കൂടി പവറുമാണ്. കാണിച്ചു തരാം. ലൈലൈനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ പവർഫുള്ളായ ഒരു ബ്രേക്കാണ് നമുക്ക് ഏഷ്യറിൽ കാണാൻ സാധിക്കുന്നത്. അതുമാതിരി ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്നും കൂടി കൂടുതലാണ്. ഏഷ്യറിൻ്റെ ഉള്ളിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കൂടുതലാണ്. സീറ്റിലായാലും എന്തിനായാലും കൂടുതലാണ്. പിന്നെ ഒരു കാര്യം, ഇതൊന്നും വർക്ക് ചെയ്യാത്ത മോഡലുകളാണ്. ഇന്ന് വൈകിട്ടൊരു വീഡിയോ കൂടി ഉണ്ട് സെക്ടറ V2 അത് ഞാൻ ചെയ്തു വെച്ചിട്ടില്ല ഇതുവരെ, കുറച്ചൊരു ബിസി ആയിപ്പോയി അതുകൊണ്ടാണ്. ദെൻ നമുക്കിനി 3 ആനിമേഷൻ കീസ് വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 1, ഓക്കെ, ഉദ്ദേശമായ ഡ്രൈവറുടെ ഡോറാണ്. 2, 3, ഓക്കെ, അത് രണ്ടുമാണ്. അത് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. ഈ ആനിമേഷൻ കീസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ വേറെ വല്ല ആനിമേഷൻ കീസ് ആവാനാണ് 100% ചാൻസ്. അയ്യോ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. വണ്ടി കയ്യിൽ നിന്ന് പാളിയത് ഞാൻ ശ്രദ്ധിച്ചില്ല. മുന്നിക്ക് എങ്ങനെ പോകുന്നുണ്ടോ അതേപോലെ തന്നെ പിന്നിക്കും ഈ വണ്ടി പോകുന്നുണ്ട്. പിന്നെ വൈപ്പറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് വൈപ്പറാണ്, വേറെ എററും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് സ്പീഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ്ട്, അപ്പോൾ വണ്ടി നല്ല സ്പീഡിൽ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്താനൊക്കെ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം സ്പീഡിൽ ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു മോഡാണ് നമുക്ക്, അല്ല മോഡ് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. കാരണം നല്ല സ്പീഡും കിട്ടുന്നുണ്ട്, അതിനനുസരിച്ചുള്ള കൺട്രോളും വണ്ടിക്ക് കിട്ടുന്നുണ്ട്. തെല്ല് പോലും വണ്ടി കയ്യിൽ നിന്ന് പാളുന്നില്ല. പിന്നെ നമ്മുടെ അടുത്തുനിന്ന് വരുന്ന മിസ്റ്റേക്ക് കാരണം പാളുന്നല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഈ ട്രാക്കിൽ കയറാം നമുക്ക്. കണ്ടോ, ഓക്കെ, നമുക്ക് ഇടിപ്പിക്കണേ. ഇടിച്ചു കഴിഞ്ഞാൽ നോക്കോ, 3D വേറെ എററും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി അവിടെ ഇടിച്ച് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓക്കെ, അത് വല്ലാത്ത റെഡിയായിപ്പോയി. അയ്യോ, ഇനി നമുക്ക് ഇങ്ങനെ നിൽക്കണോണ്ടേ കിട്ടുന്നില്ല. ക്യാമറ മോഡ് മാറ്റാം, നല്ല കറക്റ്റ് കൺട്രോൾ കിട്ടും. പിന്നെ മീറ്റർ കൺസോൾ ഏഷ്യറിൻ്റെ കേട്ടോ, ഏഷ്യറിൻ്റെ നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. വർക്കിംഗ് ആണ്. ചിലപ്പോൾ അതൊന്നും കൂടി ഡീറ്റെയിൽ ആക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് തരിക, എനിക്കറിയില്ല. പിന്നെ ഉള്ളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ഉണ്ടായിരിക്കും, ചിലപ്പോൾ റെക്സിനൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി വണ്ടിയുടെ കൺട്രോൾ എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. അവിടെ ഇവിടെ ആയിട്ട് വണ്ടികളില്ലല്ലോ, മറ്റേ റോഡുമ്പോൾ നിറച്ച് വണ്ടികളാവും. നമ്മൊരു കാര്യത്തിനിറങ്ങി കഴിഞ്ഞാൽ വണ്ടികളൊക്കെ സൈഡായി തരും. എന്നെ പേടിയായി തോന്നുന്നുണ്ട്, എന്ന് ഈ വഴി പോയി പോയി ലാസ്റ്റിൻ്റെ എല്ലാവർക്കും പേടിയായി. ഇപ്പോൾ എല്ലാവരും ഒരു മൂലക്ക് കൂടെ പോണ്, എന്താ ഭയർക്കണോ. അപ്പം എന്തായാലും വണ്ടി നോർമൽ റോഡിൽ കണ്ടോ, 150 സ്പീഡ് വരുന്നുണ്ട്. ആഹാ, ഇവൻ പുലി തന്നെ. ദെൻ അവിടെ ഒരു വണ്ടി ഉണ്ട് കേട്ടോ, ഞാൻ ജസ്റ്റ് അതിനെ കട്ട് ചെയ്ത് ഒന്ന് കയറി തരാം. ഓക്കെ, രണ്ട് വണ്ടികൾ രണ്ട് ട്രാക്കിലായിട്ടുണ്ട്. കണ്ടോ, ഒരു കുഴപ്പമില്ല, കൂളായിട്ട് നമുക്ക് കയറാൻ പറ്റുന്നുണ്ട്. നീ കയറ്റം കയറി കേട്ടോ, കയറ്റം കയറുമ്പോൾ നിങ്ങൾ സ്പീഡൊന്ന് ശ്രദ്ധിച്ചോ. ഞാൻ സ്പീഡ് ശ്രദ്ധിച്ചാൽ വണ്ടിയെല്ലാം കൊന്തേലും കിടക്കും. ഓക്കെ, കണ്ടോ, 150 കയറ്റം കയറിയിരുന്നത്. എന്തായാലും 150 ഈ വണ്ടി താഴാൻ ചാൻസ് ഇല്ല. കയറ്റം കയറുമ്പോൾ ചാൻസ് ഉണ്ട് ചെറുതായിട്ട്. ഓക്കെ, 140 ആയിട്ടുണ്ട്. ഒരു ഹെവി ഫീൽ അപ്പോൾ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ വിചാരിച്ച് പാളി കയറുന്നതാണ്. 140, 139 വണ്ടി കയറ്റം കയറിയത്. അപ്പോൾ സ്പീഡ് ടെസ്റ്റ് നടത്താൻ നേരത്തെ എല്ലാ വണ്ടികളും ഉണ്ട് കേട്ടോ. ചവിട്ടിച്ച് പണ്ടാർക്കാലന്മാർ പോർന്ന്. അയ്യോ, ആ വായോ, ഇങ്ങോട്ട് കയറിയത് വായോ, മറ്റവിടത്തേക്ക് പോയത് ഞാൻ നിർത്തി പോയെന്ന് സത്യമായിട്ടും. നമുക്ക് ഇത് കൂടെ പോയോ കേട്ടോ സ്പീഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട്. അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളാൻ പാടില്ല. ഫ്രണ്ടിൽ വണ്ടികളും ഉണ്ടാവാൻ പാടില്ല. 130, 140 എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. 200 മോളിലേക്ക് പോകും ഷുവറാണ്. ഇനി 215 ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്പീഡ്. അതിൽ കൂടുതൽ കിട്ടേണ്ടതാണ്. അതിൽ കൂടുതൽ കിട്ടി. ഓക്കെ, 219 കേട്ടോ, 219 വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. ദെൻ നമുക്കിനി നൈറ്റാക്കാം. വേറെന്താ, ഹാൻഡ് ബ്രേക്ക് ഇടണോ? ഹാൻഡ് ബ്രേക്ക് ഇട്ടേക്കാം.
ഒരു റൈറ്റിക്ക് ചെരിയുന്ന ഹാൻഡ് ബ്രേക്ക് ആട്ടോ. അപ്പോൾ അത് മാത്രമാണ് ഈ വണ്ടിയിൽ ആകെയുള്ള ഒരു പോരായ്മ. ഇനി നമുക്ക് ശരിക്കും ഒന്ന് നൈറ്റാക്കി നോക്കാം. ഇപ്പോൾ നൈറ്റാണ്, വണ്ടിയുടെ പുറത്ത് നോക്കുമ്പോൾ നല്ല വിസിബിലിറ്റി ഒക്കെ കാണുന്നുണ്ട്. ഉള്ളിലിട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ടല്ലോ ഒരു പ്രശ്നമില്ല. ചെറിയൊരു കോർണറിങ് ഇഷ്യൂ ഉണ്ടോ എന്നൊരു ഡൗട്ടില്ല, അതില്ല അതില്ല. ഓക്കെ, അതൊക്കെ ഫിക്സ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഉണ്ട്, ലെഫ്റ്റ് സൈഡിലേക്ക് ചെറിയൊരു വിസിബിലിറ്റി കുറവുണ്ട്. പിന്നെ ഡൂമിനും ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കണ്ടോ. ഈ ഒരു രണ്ട് പ്രശ്നമാണ് ഈ വണ്ടിക്ക് കാണാൻ സാധിച്ചത്. അതെന്തായാലും ഫിക്സ് ചെയ്യുന്നുണ്ടായിരിക്കും, അപ്പോൾ അത് വിഷയമുള്ളതല്ല. ഇനി നമുക്കൊന്ന് ഹസാഡ് ഓൺ ചെയ്ത് നോക്കാം. ഒരു മിനിറ്റ്, ഹസാഡ് ഇവിടെ. അപ്പോൾ ഹസാഡിൻ്റെ മുകളിൽ ഇത്ര ലൈറ്റാണുള്ളൂ. ഇനി പാർക്കൊന്ന് ഇട്ട് നോക്കട്ടോ. പാർക്കിൻ്റെ മുകളിൽ എക്സ്ട്രാ വല്ലതും കത്തിയോ? ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഏഷ്യയിലുള്ളൂ. KSRTC ബാക്ക് ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യ വാരത്തിൽ റിലീസായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാം. അതിൻ്റെ ഒപ്പം നമ്മുടെ ഫ്രീ പ്രൊമോഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മൾ ഫസ്റ്റ് ഫ്രീ പ്രൊമോ ചെക്ക് ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ബീസ്റ്റ് ഗെയിമിംഗ് എന്ന് പറയുന്ന ചാനലാണ്. പേഴ്സണലി എൻ്റെ അടുത്ത് ഒരുപാട് റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ട് ഇയാളുടെ അടുത്ത് നിന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഉള്ള സെക്കൻഡ് ചാനലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് ചാനലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബസ് സിമുലേറ്ററും അതേപോലെ നമ്മളുടെ എന്താ ഇത് ഇത് ഫ്രീ ഫയറും ഇത് രണ്ടും ആണെന്ന് തോന്നുന്നു. അതുപോലെ വേറൊരു കാര്യം, ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ആളിപ്പെട്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ വെച്ചിട്ടാണ് ഞാനും ഫേമസ് ആയത്. അതായത് ബസ്സിൽ പ്രകാശ് മൂഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് വെച്ചിട്ടാണ് ഞാനും കടന്നു വന്നത്. അതിനെ കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ ഓർമ്മ വന്നു. ദെൻ നമ്മളെ അടുത്ത ചാനൽ എന്ന് പറയുന്നത്, ഒരു മിനിറ്റ് കമൻ്റ് ഒന്ന് റിമൂവ് ചെയ്യട്ടെ, മലബാർ ഗെയിമിംഗ് ഗാരേജ്. അപ്പോൾ മലബാർ ഗെയിമിംഗ് ഗാരേജ് കംപ്ലീറ്റ് ബസ്സിട്ടാണ് വീഡിയോ പാർട്ട് 4. നമ്മുടെ മാതിരി സ്റ്റോറി വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ എന്തായാലും അതും കൂടി എല്ലാവരും കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ദെൻ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ബൈ.